Constitution. Basic law of country is called constitution. Idea of constitution was originated in USA. USA lana constitution and idea originated. The American constitution came into force on 1789. Ayrathi Elnuti Embati Umbadilana American Constitution level another. Father of American Constitution on James Madison. James Madison on American Constitution de father are അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാവ് സെവൻ ആർട്ടിക്കിൾ ഏഴ് ആർട്ടിക്കിളാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ അമെൻറ്റഡ് ഇൻ 27 ടൈംസ് 27 പ്രാവശ്യം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇൻ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഫസ്റ്റ് 10 അമെൻമെൻറ്റ് കളക്ടീവ്ലി നോൺ ആസ് ബിൽ ഓഫ് റൈറ്റ്സ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 10 അമെൻമെൻറ്റിനെ ആദ്യത്തെ 10 അമെൻമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. വാട്ട് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ഫ്രം ബിൽ ഓഫ് റൈറ്റ്സ് ഓഫ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഐഡിയ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നും അഡോപ്റ്റ് ചെയ്തത് എന്താണ്, എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്. ദ ഐഡിയ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് നമ്മൾ ഈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അഡോപ്റ്റ് ചെയ്തത്. ഷോർട്ടസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെയാണ്. ഷോർട്ടസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ്, ചെറുതും പഴയതും. സ്മോളസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചാലും, എഴുതപ്പെട്ട ഏറ്റവും ചെറിയ ഭരണഘടന ഏതാണെന്ന് ചോദിച്ചാലും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട്. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെയും അമേരിക്കയുടെയും റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനെയാണ് ഇവോൾവ്ഡ് ഓർ ക്യുമുലേറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഈ അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷന് എക്സാമ്പിളാണ് ബ്രിട്ടൻ. കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് കസ്റ്റംസ് കൺവെൻഷൻ ട്രഡീഷൻസ് ആൻഡ് സം റിട്ടേൺ ലോസ് ഇസ് നോൺ ആസ് അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന് എക്സാമ്പിള് ബ്രിട്ടൻ. കോൺസ്റ്റിറ്റ്യൂഷൻ വിഷ് കനോട്ട് ബി അമെൻറ്റഡ് ഇൻ ദ മാനർ ഇൻ വിഷ് ഓർഡിനറി ലോസ് ആർ പാസ്ഡ് അമെൻറ്റഡ് ഓർ റിപ്പീൽഡ്. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് അമെൻഡ് ചെയ്യാൻ കഴിയില്ല എങ്ങനെയാണെങ്കിൽ. വിച്ച് ഓർഡിനറി ലോസ് ആർ പാസ്ഡ് ഓർ അമെൻഡ് ഓർ റിപ്പീൽഡ്. ഓർഡിനറി ലോസ് വഴി ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനെയാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇഫ് എ സ്പെഷ്യൽ പ്രൊസീജിയർ ഈസ് നീഡഡ് ഫോർ ദ അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കാൾഡ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. സോ അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷന് ഒരു സ്പെഷ്യൽ പ്രൊസീജിയർ വേണം എന്തിനു വേണ്ടിയിട്ട്, അമെൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിളാണ് USA, കാനഡ, സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ. ഇനി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈസിലി അമെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് എന്തെന്ന് പറയാം, ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. എ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡ് ഈസിലി എ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ് ആൻഡ് ദർ വിൽ നോട്ട് ബി എനി ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഓർ ഓർഡിനറി ലോസ്. അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ഒരു സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ അമെൻഡ് ചെയ്ത് മാറ്റാവുന്നതാണ്. അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നെയ്ത് റിജിഡ് ഓ നോർ ഫ്ലെക്സിബിൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിജിഡുമല്ല ഫ്ലെക്സിബിളും അല്ല, അത് പാർട്ട്ലി റിജിഡാണ് പാർട്ട്ലി ഫ്ലെക്സിബിളാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നെയ്ത് റിജിഡ് നോർ ഫ്ലെക്സിബിൾ, അതായത് പാർട്ട്ലി റിജിഡുമാണ് പാർട്ട്ലി ഫ്ലെക്സിബിളുമാണെന്നാണ് പറയുന്നത്. ഇനി ലോങ്സ്റ്റ് ആൻഡ് ലാർജസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിലെ ഏറ്റവും വലുതും നീളമുള്ളതും എഴുതപ്പെട്ടതുമായ ഭരണഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. സ്മാളസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു പുട്ട് ഫോർവേഡ് ദ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ, ഇന്ത്യക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഐഡിയ ഫോർവേഡ് ചെയ്തത് ആരാണ്, ഫസ്റ്റ് ഇന്ത്യൻ ആരാണ്, ആരാണ്, എം എൻ റോയ് ഹു പുട്ട് ഫോർവേഡ് ദ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ. എം എൻ റോയ് എക്സ്പ്രസ് ദ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ ത്രൂ ഹിസ് ന്യൂസ് പേപ്പർ ഇന്ത്യൻ പാട്രിയോട്ട്. എം എൻ റോയ് അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂസ് പേപ്പറിലൂടെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഭരണഘടന വേണമെന്ന ഐഡിയ എക്സ്പ്രസ് ചെയ്തത്. ആ ന്യൂസ് പേപ്പറിൻ്റെ ആ പത്രത്തിൻ്റെ പേരാണ് ഇന്ത്യൻ പാട്രിയോട്ട്.
ഓക്കെ, നമുക്ക് എം എൻ റോയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. എം എൻ റോയ് പ്രൊപ്പൗണ്ടർ ഓഫ് പീപ്പിൾസ് പ്ലാൻ, പീപ്പിൾസ് പ്ലാനിൻ്റെ ഫൗണ്ടറാണ്. ഫൗണ്ടർ ഓഫ് മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെയും ഫൗണ്ടറാണ് എം എൻ റോയ്. ഫസ്റ്റ് ഇന്ത്യൻ മെമ്പർ ഓഫ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ, കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിലെ ആദ്യത്തെ ഇന്ത്യൻ മെമ്പറാണ്. ആദ്യത്തെ ഇന്ത്യൻ മെമ്പറാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൽ ആദ്യത്തെ ഇന്ത്യൻ മെമ്പർ ആരാണെന്ന് ചോദിച്ചാലും എം എൻ റോയ് ആണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. ചോദിക്കും ഇന്ത്യ ഇൻ ട്രാൻസിഷൻ റിട്ടൺ ബൈ എം എൻ റോയ്. വിച്ച് വാസ് ദ ഫസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് റേസ് ദ ഡിമാൻഡ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ടു ഫ്രെയിം കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ. ഓക്കെ, സ്വരാജ് പാർട്ടി. അതായത് ഏത് പാർട്ടിയാണ്, ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാനായിട്ട് വേണം എന്ന് ഒരു ഐഡിയ എന്നൊരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചത്? അത് സ്വരാജ് പാർട്ടിയാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി എന്ന് പറഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടന ഇന്ത്യയ്ക്കൊരു ഭരണഘടന ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ഡിമാൻഡ് ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടി ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി. ഓക്കെ, അപ്പോൾ ഇനി സ്വരാജ് പാർട്ടിയുടെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്? സി ആർ ദാസും മോട്ടിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിയുടെ ഫൗണ്ടേഴ്സ്. അതിൽ സി ആർ ദാസ് പ്രസിഡൻറ്റും മോട്ടിലാൽ നെഹ്റു സെക്രട്ടറിയുമായിരുന്നു. ഡിമാൻഡ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി വാസ് ഡിസ്കസ്ഡ് ഇൻ വിച്ച് കോൺഗ്രസ് സെഷൻ? ഈ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഭരണഘടന രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന ഡിമാൻഡ് ഡിസ്കസ് ചെയ്ത ഏത് കോൺഗ്രസ് സെഷനിൽ വെച്ചിട്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 1935 ബോംബെ കോൺഗ്രസ് സെഷനിൽ വെച്ചിട്ടാണ് ഇന്ത്യയ്ക്കൊരു ഭരണഘടന വേണം, അതിന് വേണ്ടിയിട്ടൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന കാര്യം ഡിസ്കസ് ചെയ്തത്. ഏത് സെഷനിലാണെന്ന് ചോദിക്കും, INC സെഷൻ ഏതാണ്? 1935 ബോംബെ കോൺഗ്രസ് സെഷനിൽ. ഹു വാസ് ദ പ്രസിഡൻറ്റ് ഓഫ് ബോംബെ കോൺഗ്രസ് സെഷൻ? അപ്പോൾ ഈ കോൺഗ്രസ് സെഷനിൽ വെച്ചിട്ട് ഇത് അവതരിപ്പിച്ചപ്പോൾ ആരായിരുന്നു അന്നത്തെ പ്രസിഡൻറ്റ്? 1935 ബോംബെ കോൺഗ്രസ് INCയുടെ ബോംബെ കോൺഗ്രസ് സെഷനിലെ പ്രസിഡൻ്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അന്നത്തെ പ്രസിഡൻറ്റ്. ഇൻ വിച്ച് സെഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഫീഷ്യലി മെയ്ഡ് ദ ഡിമാൻഡ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ഓക്കെ, ഒഫീഷ്യലി നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്ന ഡിമാൻഡ് വെച്ച കോൺഗ്രസ് സെഷൻ ഏതാണ്? അത് 1937 ഫൈസ്പൂർ സെഷൻ. മറ്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ് സെഷൻ കൂടിയപ്പോൾ ചുമ്മാ ഡിസ്കസ് ചെയ്തതാണ് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്നുള്ളത്. അതാണ് 1935 ബോംബെ സെക്ഷൻ. ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തു, ഒഫീഷ്യലി നമുക്കൊരു ഡിമാൻഡ് ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചാൽ 1937 ഫൈസ്പൂർ സെഷനിൽ വെച്ചിട്ടാണ് ഒഫീഷ്യലി ഇങ്ങനൊരു ഡിമാൻഡ്, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് വേണ്ടിയിട്ട് ഒഫീഷ്യലി ഒരു ഡിമാൻഡ് വെച്ചത് ഫൈസ്പൂർ സെഷൻ 1937 ഫൈസ്പൂർ കോൺഗ്രസ് സെഷനിൽ വെച്ചിട്ടാണ്. ഓക്കെ, പ്രസിഡൻ്റ് ഓഫ് ഫൈസ്പൂർ സെഷൻ 1937. അപ്പോൾ 1937 ഫൈസ്പൂർ സെഷനിൽ പ്രസിഡൻ്റ് ആയിരുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? നെഹ്റു. നെഹ്റു. അപ്പോൾ 1935 ബോംബെ സെഷനിൽ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. 37 ഫൈസ്പൂർ സെഷനിൽ നെഹ്റുവുമായിരുന്നു. ഡിമാൻഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി വാസ് അക്സെപ്റ്റഡ് ഇനിഷ്യലി ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓൺ ഓഗസ്റ്റ് ഓഫ് 1940. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഡിമാൻഡ് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്തു, ഇനിഷ്യലി അക്സെപ്റ്റ് ചെയ്തത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓഗസ്റ്റ് ഓഫർ 1914 1940 ഓഗസ്റ്റ് ഓഫറിലൂടെയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്ന ഡിമാൻഡിനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്തത്. ഓക്കെ, സ്വീകരിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കമ്പനിയായ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ റെഗുലേറ്റിംഗ് ആക്ട്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടേക്കൺ ബൈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ടു കൺട്രോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്
കൊണ്ടുവന്ന ഒരു നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. അത് എന്നാണ് കൊണ്ടുവന്നത്? 1773 ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടേക്കൺ ബൈ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെയാണ് ഈ സ്റ്റെപ്പ് എടുത്തത് ടു കൺട്രോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ എടുത്തൊരു സ്റ്റെപ്പാണ് ഈ റെഗുലേറ്റിംഗ് ആക്ട്, അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്ന നിയമം 1773. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാരണമായതും ഈ റെഗുലേറ്റിംഗ് ആക്ട് ആണ്. അപ്പം ഇങ്ങനെ ചോദിക്കും, വിച്ച് ആക്ട് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ, ഒരു ഭരണസമിതി കൊണ്ടുവരണം എന്ന്, അല്ലെങ്കിൽ അതിനൊരു ഫൗണ്ടേഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്, സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. ഇനി ബൈ ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അതായത് ഈ റെഗുലേറ്റിംഗ് ആക്ട് 1773 വരുമ്പോൾ നമ്മൾ പിന്നെ ഇന്ത്യയിൽ ഗവർണർ ഓഫ് ബംഗാൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിനെ എന്താക്കി മാറ്റി? ആ ഒരു പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നും ആക്കി മാറ്റി. ഇത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773, ഗവർണർ ഓഫ് ബംഗാൾ ബിക്കം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അതുപോലെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് വാറൻ ഹേസ്റ്റിംഗ് ആയി. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരായി? വാറൻ ഹേസ്റ്റിംഗ്. അപ്പോൾ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. വിച്ച് ആക്ട് ക്രിയേറ്റഡ് ആൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് 4 members ടു അസിസ്റ്റ് ദ ഗവർണർ ജനറൽ. അതുപോലെ തന്നെ ഈ റെഗുലേറ്റിംഗ് ആക്ട് തന്നെയാണ് ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടാക്കി, 4 members ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ഗവർണർ ജനറലിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിച്ച് ആക്ട് ക്രിയേറ്റഡ് ആൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് 4 members ടു അസിസ്റ്റ് ദ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാലും റെഗുലേറ്റിംഗ് ആക്ട് 1773 തന്നെയാണ്. റെഗുലേറ്റിംഗ് ആക്ട് പ്രൊവൈഡഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സുപ്രീം കോർട്ട് അറ്റ് കൽക്കട്ട. റെഗുലേറ്റിംഗ് ആക്ട് പ്രൊവൈഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സുപ്രീം കോർട്ട് അറ്റ് കൽക്കട്ട. അപ്പോൾ കൽക്കത്തയിൽ സുപ്രീം കോർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തതും ഈ റെഗുലേറ്റിംഗ് ആക്ട് തന്നെയാണ്. റെഗുലേറ്റിംഗ് ആക്ട് പ്രൊവൈഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സുപ്രീം കോർട്ട് അറ്റ് കൽക്കട്ട. ഇനി കൽക്കത്ത സുപ്രീം കോർട്ട് കെയിം ഇൻ ടു ബീങ് ഓൺ. എന്നാണ് കൽക്കത്ത സുപ്രീം കോർട്ട് വരുന്നത്? 1774. അപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം കൽക്കത്തയിൽ 1774 സുപ്രീം കോർട്ട് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പം നിലവിൽ വരുമ്പോൾ ഇതിൽ ഈ സുപ്രീം കോർട്ടിൽ ഒരു ചീഫ് ജസ്റ്റിസും ഉണ്ട്, 3 judges ഉണ്ടായിരുന്നു. അപ്പോൾ കൽക്കത്ത സുപ്രീം കോർട്ട് കെയിം ഇൻ ടു ബീയിങ് ഓൺ 1774 കംപ്രൈസിങ് ഓൺ ചീഫ് ജസ്റ്റിസ് ആൻഡ് 3 other judges. 3 judges ഒരു ചീഫ് ജസ്റ്റിസും കൂടെ ചേർന്നതായിരുന്നു ഈ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് കൽക്കത്തയിൽ. ഹു വാസ് ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് കൽക്കട്ട. കൽക്കത്തയിൽ ആദ്യത്തെ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിക്കും, സർ എലിജ ഇംബെ. എലിജ ഇംബെ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കൽക്കത്ത സുപ്രീം കോർട്ടിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സർ എലിജ ഇംബെ.